മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നു നിൽക്കുന്നത് നമ്മുടെ കൊടുവള്ളിക്കടുത്ത് കുമ്മങ്കോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഒരു തൂക്കുപാലവും സംഭവമൊക്കെ ഉണ്ട്. അതിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഷോറൂമിൻ്റെ പേര് എന്ന് പറയുന്നത് നാച്ചുറൽ കാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോറൂമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ പരിചയപ്പെടാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 10 വണ്ടികളോ ഉണ്ട്. അത്യാവശ്യം കുറച്ച് പ്രീമിയം സെഗ്മെൻറ്റുള്ള വണ്ടികളും ഇന്നിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി ഒരു ഷോറൂം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ മൊത്തം കാഴ്ചകൾ ഞാൻ ഇവിടുത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ പരമാവധി ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി വേണം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. നാച്ചുറൽ കാർസിലെ കാറുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ഷാദിലുണ്ട് കൂടെ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആദ്യത്തെ വണ്ടിയിലേക്ക് പോവാം. ആദ്യത്തെ വണ്ടി തന്നെ ഒരു ഡൽഹി രജിസ്ട്രേഷനിലുള്ള ഒരു ഓഡി A6 ആണ് അല്ലേ. A4 ആണ് അല്ലേ. ഓക്കെ, എന്താണ് ബ്രോ A4 ഡീറ്റെയിൽ? 2013 മോഡൽ. 13 സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, പിന്നെ 58,000 കിലോമീറ്റർ ഓടി. ജെനുവിൻ ആണോ? ജെനുവിൻ ആണ്. അതിൻ്റെ ഹിസ്റ്ററി എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട്, കമ്പനി തന്നെ ഫുള്ള് എടുത്തുള്ള വണ്ടിയാണ്. ഓക്കെ, പിന്നെ ഇതിപ്പോ ശരിക്കും ഡൽഹി രജിസ്ട്രേഷനിലാണോ ഉള്ളത്? എടുത്തു കൊടുക്കും. അത് എവിടെയാണോ രജിസ്റ്റർ ചെയ്യേണ്ടത് അവിടേക്ക് NOC എടുത്തു കൊടുക്കും. ഓക്കെ, പിന്നെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസോ എന്തെങ്കിലും ഉണ്ടോ? ഒരു സാധനം റീപ്ലേസ് ഇല്ല. ടച്ചപ്പ് എങ്കിലും വന്നിട്ടുണ്ടോ? ടച്ചപ്പ് നോർമൽ സംഭവങ്ങളാണല്ലോ അല്ലേ. ഓൾമോസ്റ്റ്. അപ്പോൾ 2013 മോഡല് ഓഡി A4 ആണ് കേട്ടോ. ഡൽഹി രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. 58,000 കിലോമീറ്റർ ജെനുവിൻ സർവീസോട് കൂടിയുള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാർച്ച് മാറുമ്പോൾ ഓൾറെഡി ഇപ്പോൾ NOC കാര്യങ്ങളൊക്കെ നിലവിൽ റെഡിയാണ്. ഓക്കെ, എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്ന വില? ഇങ്ങോട്ട് മാറ്റി കൊടുക്കും 8,00,000 രൂപ. 8,50,000 രൂപ നമ്പർ പാർട്ടി എടുക്കും. പാർട്ടി എടുക്കണം, അതായത് NOC മാത്രമേ നിങ്ങൾ കൊടുക്കൂ. അപ്പൊ ഇനി അടക്കാനുള്ള ടാക്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരടക്കണം. ഓക്കെ, അപ്പൊ ഇപ്പൊ ശരിക്കും ഈ ഡൽഹി രജിസ്ട്രേഷൻ ഈ കണ്ടീഷനിൽ നിങ്ങൾ കൊടുക്കുമോ? വണ്ടി ഈ കണ്ടീഷനിൽ കൊടുക്കും. ഈ കണ്ടീഷനിലും കൊടുക്കും. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും റേറ്റിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ചെയ്തു കൊടുക്കാം അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് 8,50,000 അല്ലേ. 8,50,000 രൂപയാണ് ഇവരിതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ചെറിയ നെഗോഷ്യബിൾ ഒക്കെ ആണ് കേട്ടോ റേറ്റ്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരു ഡൽഹി രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. KL11 രജിസ്ട്രേഷനിലുള്ള കോഴിക്കോടുകാരുടെ സ്വന്തം ഹോണ്ട സിറ്റിയാണ് നമ്മുടെ അടുത്ത വണ്ടി. ബ്രോ ഏതാണ് ഈ സിറ്റി മോഡലൊക്കെ? 2016 മോഡൽ. 16 മോഡലാണ്. ഇത് പെട്രോൾ ആണോ ഡീസൽ ആണോ? ഡീസൽ. ഡീസലാണ് ഹോണ്ട സിറ്റി, ഡീസലാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ല സെഡാൻ ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് നല്ലോണം ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മൈലേജ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ് അല്ലേ. ഓൾമോസ്റ്റ് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും? 22. ആ 20 മൈലേജ് എന്തായാലും കിട്ടും. അപ്പോൾ ഡീസൽ തന്നെ ആയതുകൊണ്ട് സിറ്റിയും കൂടി ആയതുകൊണ്ട് നല്ല കംഫർട്ടുള്ള അത്യാവശ്യം നല്ല പവർ ഉള്ള ഒരു വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 83,000 കിലോമീറ്റർ ജെനുവിൻ സർവീസ് ആണോ? ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഷോറൂമിൽ തന്നെ ചെയ്താണ്. കാര്യമായിട്ടുള്ള റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ബാക്കിലെ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഇത് ശരിക്കും ഏതാ വേരിയന്റ്? ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. സൺറൂഫ് അടക്കം വരുന്ന ഹോണ്ട സിറ്റി ഡീസലില് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറച്ചധികം ആൾക്കാർ എൻക്വയറി ഉള്ള വണ്ടിയാണ് തോന്നുന്നത് ഡീസല്, കാരണം അധികം അങ്ങനെ കാണാറില്ല സിറ്റിന്റെ ഡീസല്. ഓക്കെ, ഇന്റീരിയറൊക്കെ ആണെങ്കിലും നല്ല നീറ്റ് ആണ്, അടിപൊളി സീറ്റ് കവറൊക്കെ അടിച്ചിട്ടുണ്ട്. എത്രയാണ് നമ്മൾ ചോദിക്കുന്ന വില? നമ്മൾ ചോദിക്കുന്നത് 8,50,000 രൂപ. ഈ 2016 അപേക്ഷിച്ച് 8,50,000 പറയുമ്പോൾ ലേശം കൂടുതലാണോ? അല്ല, അത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ആ, അപ്പോൾ അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് അല്ലേ. ഓക്കെ, ഇത് നമുക്ക് എന്ത് ലോണ് കിട്ടും? ലോണ് ഒരു 6.5 മുതൽ 7 ലക്ഷത്തിനുള്ളിൽ എന്തായാലും ലോണും കിട്ടും. അപ്പോൾ എന്തായാലും ഒരു 1.5 ലക്ഷം രൂപ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മൈലേജ് ഒക്കെ കിട്ടുന്ന കാര്യമായ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാത്ത ഒരു ഡീസൽ വണ്ടിയാണ്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്യുക. അടുത്ത വണ്ടിയും ഒരു ഡൽഹി രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ് കേട്ടോ. അത് മിനി കൂപ്പറിൻ്റെ കൺട്രിമൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു മിനിമോൾ ആണ് കേട്ടോ. ഓക്കെ, എന്താണ് മിനിമോൾ ഡീറ്റെയിൽ? 2013 മോഡൽ. 13 ആണ്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 55,000. 55. 55, അതായത് 55,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ എന്തെങ്കിലും ഹിസ്റ്ററിയോ സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണോ? അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഇതിൽ എന്തെങ്കിലും കാര്യമായ റീപ്ലേസ്മെന്റോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് ഒരു സംഭവം ഇല്ല. ഓക്കെ, ജെനുവിൻ ആണോ അത്? നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സംഭവം കാര്യമായിട്ടുള്ള ഒരു പ്രശ്നമില്ല. ഒക്കെ കമ്പനി സർവീസുകളാണ്. പിന്നെ ഇത് ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു പവർഫുൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് BMW ഒരു സബ് ബ്രാൻഡ് ആയിട്ടുള്ള സാധനമാണ് മിനി കൂപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പവറും പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് ഏത് വേരിയന്റ്? ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ. ആ ഒരു സംഭവം ചോദിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊജക്ടർ ഹെഡ്ലാംപ്സ്, അതുപോലെ തന്നെ പനോറമിക് സൺറൂഫ്. രണ്ട് സൺറൂഫ്. ആ പനോറമിക് സൺറൂഫ്, അത് രണ്ടും ഫ്രണ്ടും ബാക്കും ഓപ്പൺ ആക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ അധികം ഓപ്ഷൻസ് വരുന്ന നല്ലൊരു വണ്ടിയാണ്. എന്തെങ്കിലും കാര്യമായ ടച്ചപ്പ് ഒക്കെ എന്തായാലും ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? ചെറുതായിട്ട് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് നല്ല
അടിപൊളി ഒരു അലോയ് വീൽ ഉണ്ട്, നല്ല നാല് പുത്തൻ ടയറും കിടക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്ന വില? 15,50,000 രൂപ. പിന്നെ ഈ പറഞ്ഞ റേറ്റിൽ നമുക്ക് എന്തെങ്കിലും ലോൺ ചെയ്യാൻ പറ്റുമോ? ഈ ഡൽഹി രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നിങ്ങോട്ട് മാറ്റിയാലേ ഇവിടെ ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ പറഞ്ഞ 15,50,000 രൂപയിൽ നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമോ? ഇല്ല, നമ്മൾ NOC എടുത്ത് കൊടുക്കും. കൊണ്ടുപോകുന്നവർക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഈ കണ്ടീഷനിൽ നമുക്ക് ഇവിടെ ഓടിക്കാൻ പറ്റുമോ? രജിസ്റ്റർ ചെയ്യാണ്ട് പറ്റൂല. കാരണം ഇനിയിപ്പോ ഇവിടെ എടുക്കുന്ന ആളുടെ പേരിലേക്ക് ഇത് മാറ്റിയാൽ മാത്രമേ, അവരുടെ പേരിൽ അവിടെ നിന്ന് ചെയ്തിട്ട് ഇവിടെ ഓടിക്കണം. അങ്ങനെയാണല്ലേ. പക്ഷെ അങ്ങനെ ചെയ്താലും ഇപ്പത്തെ കണ്ടീഷനിൽ ടാക്സ് അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇവിടെ രജിസ്റ്റർ ചെയ്യാം. ഇന്റീരിയർ ആണെങ്കിലും നല്ല അത്യാവശ്യം നല്ല കണ്ടീഷനിലാണ് കേട്ടോ ഉള്ളത്. ഓൾമോസ്റ്റ് ഒരു 55,000 എന്നൊക്കെ പറയുന്നത് ചെറിയ കിലോമീറ്റർ ആണല്ലേ. ജെനുവിൻ ആണെങ്കിൽ ഓക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാസർഗോഡ് രജിസ്ട്രേഷനിലുള്ള ടാറ്റ നാനോ ആണ് കേട്ടോ. എന്താണ് നാനോ ഡീറ്റെയിൽ? നാനോ 2013 മോഡലും 14 രജിസ്ട്രേഷനും. 14 രജിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 24,000. 24,000 ജെനുവിൻ ആണോ? ജെനുവിൻ ആണോ? എത്ര സിംഗിൾ ഓണർ ആയിരിക്കും അല്ലേ? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പോ ഇതില് ബേസ് മോഡൽ ആയിരിക്കും അല്ലേ? ഫ്രണ്ട് രണ്ട് പവർ വിൻഡോയും പിന്നെ എസിയും, അല്ല പവർ സ്റ്റിയറിംഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എസി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ കാര്യമായിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഒന്നും ഫ്രണ്ടിലും ബാക്കിലും ഒന്നും കാണാനും ഇല്ല. അതുപോലെ തന്നെ നല്ല നാല് പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട് കേട്ടോ അവര്. നിങ്ങൾ ചെയ്തായിരിക്കും. ഓക്കെ, എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യമായിട്ടൊന്നുമില്ല, ഒന്നുമില്ല. ആക്സിഡന്റ് സംഭവങ്ങളൊന്നുമില്ല. ഈ 24,000 ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണോ? കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്ന വില? നമ്മൾ ചോദിക്കുന്നത് 95,000. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ചെയ്തു കൊടുക്കും. ഓക്കെ, ഇതിനിപ്പോ എന്തെങ്കിലും ലോൺ എന്തെങ്കിലും കിട്ടുമോ? ലോണ്? ഓ, ലോൺ എത്ര രൂപ വരെ കിട്ടും ഏകദേശം? 10-60 രൂപ വരെ ലോണും കിട്ടും അല്ലേ. അപ്പൊ എന്തായാലും ഒരു 10-20 രൂപ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ, 20-30 രൂപ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം മൈലേജ് ഒരു 20-ന് മേലെ മൈലേജ് എന്തായാലും കിട്ടും അല്ലേ. അപ്പൊ ഞാനായതുകൊണ്ട് തന്നെ ഒരു ഫാമിലിക്കൊക്കെ ചെറിയ രീതിക്കൊക്കെ ഉള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് കേട്ടോ. അടുത്തതും കാസർഗോഡ് രജിസ്ട്രേഷനിലുള്ള ഒരു സാൻഡ്രോ ആണ് കേട്ടോ. കുറച്ച് പഴയ മോഡൽ വണ്ടിയാണ്. ഏതാണ് മോഡൽ? 2010 മോഡൽ. 2010 ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 120,000 kilometers ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ. ആ ഓക്കെ, പെട്രോൾ വേരിയന്റ് ആണ്. എന്തെങ്കിലും കാര്യമായ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ നോർമലി ഈ 2010-ൻ്റെതായിട്ടുള്ള ആ ഒരു കണ്ടീഷനാണ് വണ്ടിക്കുള്ളൂ. ചെറിയ രീതിക്കുള്ള സ്ക്രാച്ചസും അതുപോലെ തന്നെ ഒരു പെയിന്റ് കുറച്ച് ഫെയ്ഡായിട്ടുള്ള ഒരു അവസ്ഥയാണല്ലേ. 2010 ആയതുകൊണ്ടാണ് ആ ഒരു കണ്ടീഷനിലുള്ളത്. ഒരു ആവറേജ് ടയേഴ്സും കാര്യങ്ങളെല്ലാം അതും ഉണ്ട്. വേറെ അലോവീലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇന്റീരിയറും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ പവർ വിൻഡോസ് എന്തെങ്കിലും വരുമോ? പവർ വിൻഡോ ഇല്ല, ഉണ്ടാവില്ല. അപ്പോൾ എസിയും പവർ സ്റ്റിയറിംഗും ഉണ്ടാവും അല്ല, അത് തന്നെ ഉള്ളൂ. അപ്പോൾ എത്ര നമ്മൾ ചോദിക്കുന്ന വില? 135,000 രൂപ. 2010 ഇത്ര ഓടിയൊരു വണ്ടി ആകുമ്പോൾ 135 കുറച്ച് കൂടുതലാണോ? നെഗോഷിയേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. ഒരു കസ്റ്റമർ വരുമ്പോൾ നിങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അല്ലേ. ഓക്കെ, പിന്നെ ലോൺ എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടോ? ലോൺ കിട്ടും. എത്ര രൂപ വരെ കിട്ടും? 1-5, 1-10. അത്ര ലോണും കിട്ടും? 105,000 രൂപ അടുത്ത് ലോണും കിട്ടും. അപ്പൊ നമ്മൾ എത്ര വില പറഞ്ഞത്? 135. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 20,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ചെറിയൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി. 41 രജിസ്ട്രേഷനിലുള്ള ഒറിജിനൽ കേരള വണ്ടി ആയിട്ടുള്ള ബെൻസ് GLA 200 ആണ് കേട്ടോ നമ്മുടെ വണ്ടി. അത്യാവശ്യം നല്ല അടിപൊളി ഒരു കോമ്പാക്ട് ചെറിയൊരു വണ്ടിയാണിത്. എന്താണ് ഡീറ്റെയിൽ? 2016 മോഡൽ 16 ആണ്. ആ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഓക്കെ, ഡീസൽ അല്ലേ? ഡീസൽ. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 138,000. ജെനുവിൻ സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ്. എന്തെങ്കിലും കാര്യമായിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ടയേഴ്സും ഉണ്ട് കേട്ടോ. അലോയ് വീലും കാര്യങ്ങളൊക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഒരു പനോറമിക് സൺപ്രൂഫും കാര്യങ്ങളൊക്കെ അതും വരുന്നുണ്ട് കേട്ടോ. എത്ര നമ്മൾ ചോദിക്കുന്ന വില? ചോദിക്കുന്നത് 18,50,000 രൂപ. പിന്നെ ഇതില് ഈ പറഞ്ഞ പോലെ എത്ര രൂപ ലോണൊക്കെ കിട്ടും? ഇതൊരു 16-17 ആ ഒരു റേഞ്ചിൽ ലോണും കിട്ടും. അപ്പൊ നിങ്ങളുടെ, അതായത് എടുക്കുന്ന കസ്റ്റമറിന്റെ ട്രാക്ക് അനുസരിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 16-17 റേഞ്ചിൽ ക്ലിയർ ആണെങ്കിൽ. ആ അതെ, അതിപ്പോ ഇവിടെ പറഞ്ഞ എല്ലാ വണ്ടികളുടെയും കഥയൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ എടുക്കാൻ വരുന്ന കസ്റ്റമറിന്റെ ട്രാക്കൊക്കെ നോക്കിയിട്ടാണ് മാക്സിമം ലോണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ നല്ല മിന്റ് കണ്ടീഷനിലാണ് ഇപ്പോഴും ഉള്ളത്. വേറെ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ 18 ലക്ഷം അല്ല, 18 ലക്ഷം അല്ലേ, 18.5 ലക്ഷം എന്തെങ്കിലും നെഗോഷ്യബിൾ ആണോ? ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ഓപ്ഷൻ ആണ്. മാരുതി സുസുക്കി സെലേറിയോ ആണ് കേട്ടോ നമ്മുടെ അടുത്ത വണ്ടി. എന്താണ് ഡീറ്റെയിൽ? 2016 മോഡലും 16 ആണ്. 17 രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് ചെറിയ പഴക്കമുള്ള ഒരു വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത്? 55,000 kilometers മാത്രം ഓടിയിട്ടുള്ള പെട്രോൾ വണ്ടിയാണ്. ഇത് ഏതാ വേരിയന്റ്? VXI ആണോ? VXI ആണ് അല്ലേ. ഓക്കെ, അപ്പൊ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, ABS സംഭവങ്ങൾ വരുന്നുണ്ട് ഈ മോഡലില്? എങ്ങനെ? ABS ഈ വീഡിയോ ഒക്കെ വരുന്നുണ്ട്? ഈ വരുന്നുണ്ടാവില്ല അല്ലേ. ഓക്കെ,
ഇതിലെന്തെങ്കിലും റീപ്ലേസ്മെന്റോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒന്നുമില്ല, ഒന്നും മാറിയിട്ടൊന്നുമില്ല, ഗ്ലാസുകൾ എല്ലാം സെയിം ആണ്, എല്ലാം ഓക്കെയാണ്. പിന്നെ അത്യാവശ്യം ഒരു 80% മേലെ ടയറും ഉണ്ട്. പിന്നെ അലോവിലോ കാര്യങ്ങളോ ഒന്നും കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരുന്നില്ല, അവർ മാറ്റി ചെയ്തിട്ടില്ല. എത്ര നമ്മൾ ചോദിക്കുന്ന പോലെ? നമ്മൾ ചോദിക്കുന്നത് 365. 365,000 രൂപ. ഈ പറഞ്ഞ റേറ്റ് എന്തെങ്കിലും നെഗോഷ്യബിൾ ആണോ? ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര രൂപ വരെ ലോണ് കിട്ടും? ഇതിന് ഒരു 3-3.5 ലക്ഷത്തിന്റെ ഇടയില്. ഓക്കെ, നമ്മൾ എത്ര വില പറഞ്ഞു? 365,000. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 10-40,000 രൂപ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം ഒരു 18 കിലോമീറ്ററിനടുത്ത് മൈലേജും കിട്ടും. പെട്രോൾ ആണ്, കാര്യമായിട്ടുള്ള കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. L07 എറണാകുളം രജിസ്ട്രേഷനിലുള്ള BMW X1 ആണ് കേട്ടോ. കുറച്ച് പഴയ ഷേപ്പിലുള്ള ഒരു വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടിയും കൂടിയാണ്. എന്താണ് ഡീറ്റെയിൽ? 2011 മോഡലാണ്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 140,000. എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഉണ്ടോ? പിന്നെ ഇത്രയും കിലോമീറ്റർ ഓടിയതും കൊണ്ട് നോർമലി വരുന്ന സ്ക്രാച്ചസും ടച്ചപ്പും ചിലപ്പോ ബമ്പറൊക്കെ ചിലപ്പോ എന്തെങ്കിലും കാരണവശാൽ മാറിയിട്ടുണ്ടാവാ അല്ലേ. അതൊക്കെ തന്നെ കാര്യമായിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല അടിപൊളി 4 പുത്തൻ ടയറും കിടപ്പുണ്ട്. അലോവീലും കാര്യങ്ങളൊക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. X1 എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് അല്ലേ. അത്യാവശ്യം ഒരു മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ്. ഡീസൽ അല്ലേ ഇത്? ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല ഒരു ചെറിയ ഒരു SUV വണ്ടി തന്നെയാണ്. ബേസ് മോഡലാണ്, സൺറൂഫ് ഇല്ല. സൺറൂഫ് വരുന്നില്ല. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ്, ഒട്ടുമൊക്കെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും അല്ലേ. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്ന പോലെ? നമ്മൾ ചോദിക്കുന്നത് 8.75. 875,000 രൂപ. ഇതിലിപ്പോ ലോൺ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ലോൺ എത്ര പേരെ കിട്ടും? ഒരു 6 ലക്ഷം രൂപ ലോണും കിട്ടും. അപ്പൊ 875,000 രൂപയാണ് ഇവിടെ ആസ്കിംഗ് പ്രൈസ്. ആ പ്രൈസ് എല്ലാം നെഗോഷ്യബിൾ ആണ് കേട്ടോ. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു 6 ലക്ഷം രൂപ ആ റേഞ്ചിൽ ലോണും കിട്ടും. KL14 കാസർഗോഡ് രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. ഇപ്പൊ ഇവിടെ ഒരു 3-4 ഉണ്ടല്ലോ കാസർഗോഡ് രജിസ്ട്രേഷനിലുള്ള ഡീലർ ഉണ്ട്. അപ്പൊ അവിടുന്ന് അങ്ങനെ എടുക്കുന്നതാണല്ലേ. ഓക്കെ, സ്വിഫ്റ്റ് ആണ് കേട്ടോ. സ്വിഫ്റ്റ് ന്യൂ മോഡലാണ്. എന്താണ് ഡീറ്റെയിൽ? 2018 സിംഗിൾ ഓണർ വണ്ടിയാണ്. 85,000 കിലോമീറ്റർ ഓടി. ജെനുവിൻ ഓട്ടോ ആണ്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. അത് ഓൾറെഡി ഹിസ്റ്ററിയിലൊക്കെ ഉള്ളതാണ്. മെയിൻ എന്തെങ്കിലും വലിയ കാര്യമായ ആക്സിഡന്റ് ആണോ? വീട് പണി എടുക്കുമ്പോൾ കല്ല് വീണോ? കല്ല് വീണതാണല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഇത് VXI ആണല്ലേ, പെട്രോൾ ആണല്ലേ. പെട്രോൾ. ഓക്കെ, പെട്രോളിൽ 85,000 കിലോമീറ്റർ 2018 അല്ലേ. പെട്രോളിന് അപേക്ഷിച്ച് അത്യാവശ്യം ഒരു ഓട്ടം ഓടിയിട്ടുണ്ട് വണ്ടി എന്തായാലും. കാരണം നോർമലി ഡീസലൊക്കെയാണ് നല്ല ഓട്ടം കാണാറുള്ളത് 2018 ഒക്കെ വരുമ്പോ. എന്നിരുന്നാൽ തന്നെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. മെക്കാനിക്കൽ ഒക്കെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അലോയിലോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓൾമോസ്റ്റ് ഒരു 80% മേലെ ടയറും കാര്യങ്ങളും ഉണ്ട്. പിന്നെ കാര്യമായിട്ടുള്ള സ്ക്രാച്ചസോ ഡെന്റോ കാര്യങ്ങളോ ഒന്നും എവിടെയും കാണാനും ഇല്ല കേട്ടോ. എത്ര നമ്മൾ ചോദിക്കുന്ന പോലെ? 575,000 രൂപ. എത്ര വരെ നമുക്ക് ഇതിൽ ലോൺ കിട്ടും? ലോണ് ഒരു 5 ലക്ഷം രൂപ ലോണും കിട്ടും അല്ലേ. അപ്പൊ എന്തായാലും ഒരു സ്വിഫ്റ്റ് അന്വേഷിക്കുന്നവര് 575,000 രൂപയ്ക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ഷോറൂമിൽ വരുമ്പോൾ ആ ഒരു കാണുന്ന പ്രസന്റ് കണ്ടീഷനിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആര് വണ്ടി എടുക്കാൻ വരികയാണെങ്കിലും മാക്സിമം ചെക്ക് ചെയ്യണം അല്ലേ. ഇപ്പൊ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനോ വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്യാനോ ഒക്കെ ഉള്ള ഫെസിലിറ്റി നിങ്ങൾ ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പൊ എന്തായാലും പരമാവധി വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഒരു ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കാവുള്ളൂ. അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും ഒരു KL14 നല്ല അടിപൊളി ഒരു ഫാൻസി നമ്പർ ഒക്കെ ഉള്ള റെനോൾട്ട് ഡസ്റ്റർ ആണ് കേട്ടോ. ബ്രോ ഏതാ മോഡല്? 14 എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ ചെയ്തു തരും. കാര്യമായിട്ടുള്ള എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഉണ്ടോ? ഓക്കെ സർ, പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 14 മോഡലൊക്കെ ആകുമ്പോൾ ബമ്പറും കാര്യങ്ങളൊക്കെ എന്തായാലും ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു അലോവീലും കാര്യങ്ങളൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു 70% മേലെ ടയറും ഉണ്ട് അല്ലേ. പിന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് 110 ആണോ 85 ആണോ? 85 ആണ്. അപ്പൊ അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. എത്ര നമ്മൾ ചോദിക്കുന്ന പോലെ? 485,000 രൂപ. നെഗോഷ്യബിൾ ആണോ പ്രൈസ്? ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ്. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, എത്ര ലോണൊക്കെ കിട്ടും? നാലിന്റെ ഉള്ളിൽ ലോണും കിട്ടും. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 1 ലക്ഷം രൂപയൊക്കെ നിങ്ങൾ കയ്യിൽ കരുതുകയാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു SUV ടൈപ്പ് ഒരു വണ്ടി തന്നെയാണ്. KL65 രജിസ്ട്രേഷനിലുള്ള മാരുതി സുസുക്കി വാഗണർ ആണല്ലേ. വാഗണർ അത്യാവശ്യം ഒരു നല്ലൊരു വണ്ടി തന്നെയാണ്. ഒരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ്. എന്താണ് നമ്മുടെ ഇതിന്റെ മോഡലൊക്കെ? 2017 മോഡൽ. 17 ആണ്, ഓൾമോസ്റ്റ് പുതിയ വണ്ടി തന്നെയാണ്. പുതിയ 18 രജിസ്ട്രേഷൻ. ഓക്കെ,
എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 75,000. ജെനുവിൻ ആണോ? നോർമൽ ടച്ചപ്പുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു 60% മേലെ ആവറേജ് ടയേഴ്സ് എല്ലാ ടയറും ഉണ്ട്. അതുപോലെ തന്നെ കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള അലോയ്വിലോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എത്ര നമ്മൾ ചോദിക്കുന്ന വില? നമ്മൾ ചോദിക്കുന്നത് 4 ലക്ഷം. 4 ലക്ഷം. എന്തെങ്കിലും ലോൺ എന്തെങ്കിലും കിട്ടുമോ? ₹50,000 കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി തന്നെയാണ്. ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു വണ്ടിയാണ്. നാച്ചുറൽ കാർസിലെ കാറുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ എന്തായാലും ഇവിടുന്ന് വാഹനം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇവരുടെ മുഴുവൻ ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇവരുടെ ലൊക്കേഷൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മുടെ കൊടുവള്ളി എത്തുന്നതിന് മുമ്പ് കുമ്മങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നാച്ചുറൽ കാർസ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വയനാട്ടിലേക്കൊക്കെ പോകുന്ന മെയിൻ റോഡ് തന്നെയാണ്. അപ്പൊ റോഡിന്റെ സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവരുടെ ഷോറൂമും കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.